السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. സഅദ് ഇബ്നു മുആദ് എന്ന മദീനക്കാരൻ മക്കയിൽ ഉംറക്ക് വേണ്ടി എത്തിയതാണ്. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ അതിഥിയായിട്ടാണ് അവിടെ ഇറങ്ങിയത്. സഅദ് ഉമയ്യത്തിനോട് പറഞ്ഞു, എനിക്ക് കഅബ തവാഫ് ചെയ്യണം, അതിനു പറ്റിയ സമയം താങ്കൾ കണ്ടുവെക്കണം. അങ്ങനെ അവർ സന്ധ്യക്ക് കഅബയിലെത്തി. അബൂ ജഹൽ രണ്ടുപേരെയും കണ്ടുമുട്ടി. അയാൾ ഉമയ്യത്തിനോട് ചോദിച്ചു, അബൂ സഫ്വാൻ, താങ്കളുടെ കൂടെ ഇതാരാണ്? ഉമയ്യത്ത് പറഞ്ഞു, ഇത് സഅദാണ്. അബൂജഹൽ പറഞ്ഞു, മക്കത്ത് നിർഭയനായി തവാഫ് ചെയ്യാൻ വന്നതാണല്ലേ, ഇവിടെ നിന്ന് മതം മാറി വന്നവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു, സഹായിക്കുന്നു. ഒരു കാര്യം കേൾക്കണോ? അള്ളാഹുവാണ് സത്യം, അബൂ സഫ്വാന്റെ കൂടെയായിപ്പോയി തന്നെ കണ്ടത്, അല്ലെങ്കിൽ താൻ തന്റെ കുടുംബത്തിലെത്തുമായിരുന്നില്ല. സഅദ് സ്വരമുയർത്തിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഈ കാര്യത്തിൽ നിന്ന് നീ എങ്ങാനും എന്നെ തടഞ്ഞാൽ ഇതിനേക്കാൾ കഠിനമായ രൂപത്തിൽ തന്നെ എനിക്ക് തടയാൻ കഴിയും. തന്റെ കച്ചവട മാർഗം ഞങ്ങളുടെ മദീനയിൽ കൂടിയാണ് എന്നോർത്തോളണം. കുറൈശികൾ പിന്നെ കത്തെഴുതിയത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അതിൽ അവർ പറഞ്ഞു, നിങ്ങൾ യത്രിബിൽ രക്ഷപ്പെട്ടു എന്ന് കരുതി സമാധാനിക്കുമെന്നും വേണ്ട. ഞങ്ങൾ അവിടെ നിങ്ങളുടെ അടുക്കൽ വരും, അവിടെ വച്ച് നിങ്ങളെ വേരോടെ നശിപ്പിക്കുകയും ചെയ്യും. ഇതത്രയും കേവല ഭീഷണിയായിരുന്നില്ല. കുറൈശികളെ ശരിക്കറിയാമായിരുന്ന തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഭീഷണി തള്ളിക്കളയാൻ കഴിയുമായിരുന്നില്ല. അവരുടെ കുതന്ത്രങ്ങളും ദുഷ്ടതയും അവിടുന്ന് നേരിട്ട് അനുഭവിച്ചതാണല്ലോ. പിന്നെ തിരുമേനി ഉറക്കൊഴിച്ചിരുന്ന രാത്രികളായിരുന്നു. മിക്കപ്പോഴും അവിടുന്ന് അറിയാതെ സ്വഹാബികൾ അവിടത്തേക്ക് കാവലിരുന്നു. ഇമാം മുസ്ലിം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മദീനയിലെത്തിയ ആദ്യ ദിവസങ്ങൾ ഒരു രാത്രി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതെ രാത്രി കഴിക്കുകയായിരുന്നു. തിരുമേനി പറഞ്ഞു, രാത്രി എനിക്ക് കാവൽ നിൽക്കാൻ നല്ല ഒരുത്തൻ എന്റെ അനുയായികളിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ആയുധങ്ങൾ തമ്മിൽ ഉരസുന്ന ശബ്ദം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചോദിച്ചു, ആരാണത്? മറുപടി വന്നു, സഅദ് ഇബ്നു അബി വഖാസാണ്. തിരുമേനി അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഇപ്പോഴും ഇവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലിന്റെ കാര്യത്തിൽ എനിക്ക് ഭയം തോന്നി, അങ്ങനെ കാവൽക്കാരനായി എത്തിയതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ അവിടുന്ന് കിടന്നുറങ്ങി. ഈ കാവൽ ചില ദിവസങ്ങളിൽ മാത്രമായിരുന്നില്ല, സ്ഥിരമായി തുടർന്നു. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തിരുമേനിക്ക് കാവൽ ഏർപ്പെടുത്തപ്പെട്ടിരുന്ന ഒരു രാത്രി ഇങ്ങനെ ഖുർആൻ അവതരിച്ചു, അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പുറത്തേക്ക് തലനീട്ടി വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, പിരിഞ്ഞു പോയിക്കൊള്ളുക, എന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. റസൂലിന്റെ നേർക്ക് മാത്രമായിരുന്നില്ല ശത്രുക്കളുടെ ദ്രോഹങ്ങൾ, മുസ്ലിങ്ങളോട് പൊതുവിലായിരുന്നു. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലും മുഹാജിറുകളും മദീനയിലെത്തുകയും മദീനക്കാർ അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അവരെ എതിർക്കുന്നതിൽ അറബികൾ ഒറ്റക്കെട്ടായി. അത് കാരണം അൻസാറുകൾ ആയുധമണിഞ്ഞല്ലാതെ രാത്രി കഴിച്ചുകൂട്ടാറുണ്ടായിരുന്നില്ല. പുലരുവോളും അങ്ങനെ തന്നെ. മദീനയിലും മുസ്ലിങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർന്നിരിക്കുകയാണ്. കുറൈശികൾ അവരുടെ അക്രമ സ്വഭാവത്തിൽ നിന്ന് ഒട്ടും പിന്തിരിയുന്ന ലക്ഷണമില്ല. അവരുടെ അഹങ്കാരവും വൈരാഗ്യവും ദിനേന കൂടി വരുന്നതേയുള്ളൂ. ഈ അവസരത്തിൽ പ്രതിരോധത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ അള്ളാഹു മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുത്തു. ഹിജ്റക്കു ശേഷം മദീനയിൽ വച്ചാണ് ഈ അനുവാദമുണ്ടായത്. യുദ്ധത്തിന് അനുവാദം ലഭിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് കുറൈശികളെ നിലക്ക് നിർത്തിയേ പറ്റൂ. അതിനുള്ള മാർഗം കുറൈശികളുടെ കച്ചവട മാർഗത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. ആ വഴിയോരങ്ങളിലെ താമസക്കാരെ മുസ്ലിങ്ങളുടെ മിത്രങ്ങളാക്കുകയും അവിടങ്ങളിൽ അധികാരം സ്ഥാപിക്കുകയുമാണ് വേണ്ടത്. അതിനുവേണ്ടി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു. ഒന്ന്, ഈ പാതയോരത്ത് താമസിക്കുന്ന എല്ലാ ഗോത്രങ്ങളുമായും സന്ധി ചെയ്യുക.
അല്ലെങ്കിൽ തങ്ങളോട് ശത്രുത കാട്ടുകയില്ലെന്ന് ഉറപ്പുവാങ്ങുക. ജൂതന്മാരുമായി നേരത്തെ തന്നെ കരാറുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ സൈനിക നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ജുഹൈനത്ത് ഗോത്രവുമായി തിരുമേനി അലൈഹിസ്സലാം സന്ധി ചെയ്തു. അവരുടെ താമസ സ്ഥലം മദീനയിൽ നിന്ന് കുറച്ചകലെ സിറിയയിലേക്കുള്ള പാതിയോരത്താണ്. രണ്ടാമതായി, ഈ കച്ചവട മാർഗത്തിലേക്ക് തുടരെ തുടരെ സൈനിക സംഘങ്ങളെ നിയോഗിച്ച് കുറൈശികളെ ഭീഷണിപ്പെടുത്തുക. ഈ രണ്ട് പദ്ധതികളും നടപ്പിലാക്കി തുടങ്ങിയതോടെ സ്വാഭാവികമായും മുസ്ലിങ്ങളിൽ സൈനികാവേശം ഉത്ഭൂതമായി. അവർ സൈനിക നീക്കങ്ങൾക്കും വിവരാന്വേഷണ ചാരപ്രവർത്തനങ്ങൾക്കും തയ്യാറായി. യത്രിബിൽ അവശേഷിക്കുന്ന മുശരിക്കുകൾക്കും ജൂതന്മാർക്കും നാടോടികളായ ബദുക്കൾക്കും മുസ്ലിങ്ങൾ ശക്തന്മാർ തന്നെ എന്ന തോന്നലുണ്ടാക്കാൻ